ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹോം ടൂറാണ്. അപ്പം ഞാൻ ബഹ്റൈനിലാണ് താമസിക്കുന്നത്. ഇതൊരു 2 BHK അപ്പാർട്ട്മെൻ്റാണ്. ഡോർ ഓപ്പൺ ചെയ്ത് പാസേജിൻ്റെ സൈഡിൽ തന്നെ ഒരു ലോണ്ട്രി റൂമാണ്. ഇതാണ് ലോണ്ട്രി റൂം. ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഡ്രൈ ആവാൻ വയ്ക്കാറ്. ഈ ലോണ്ട്രി റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വാഷ്റൂമുണ്ട്, ഒരു ഗസ്റ്റ് വാഷ്റൂമാണ്. ഇതാണ് ഗസ്റ്റ് വാഷ്റൂം. ഞങ്ങൾ മേ ബി അടുത്ത മാസം റൂം ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ റൂമൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നേരെ പോയ ഒരു കിച്ചണാണ്, ഒരു ചെറിയ കിച്ചണാണ്. കിച്ചണിൽ മേലും താഴെയായിട്ട് കുറച്ച് കബോർഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ഹോട്ട് പ്ലേറ്റ് ആണ്. ഹോട്ട് പ്ലേറ്റിൻ്റെ താഴെയായിട്ട് തന്നെ ഒരു ഓവൻ ഉണ്ട്. കിച്ചണിൻ്റെ മിഡിലായിട്ട് തന്നെ ഒരു വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്. വാട്ടർ ഡിസ്പെൻസറിൻ്റെ മേലെ തന്നെ ഒരു ക്ലോക്കാണ്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ചെയർ വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. പിന്നെ ഇവിടെ കാണുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ്. ഒനിയൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നൂഡിൽസോ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫുൾ ഓവർ വ്യൂ ഓഫ് ദ കിച്ചൺ. പിന്നെ നമ്മൾ ഹാളിലേക്കാണ് പോകുന്നത്. ഹാളിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഡൈനിങ് ടേബിളാണ്. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു TV ആണ്. പിന്നെ നേരെ പോയാലുള്ളത് ഒരു സോഫയും രണ്ട് ആം ചെയറുമാണുള്ളത്. പിന്നെ ഇവിടുത്തെ കളർ തീം എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ്. പിന്നൊരു ബ്രൗൺ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ടീവിൻ്റെ അടുത്തായിട്ട് തന്നെ വെച്ചിട്ടുള്ള പ്ലാന്റ് സ്നേക് പ്ലാന്റ് ആണ്. പിന്നെ ടീവിൻ്റെ അടുത്തായിട്ട് വെച്ചിരിക്കുന്ന ടേബിളിന് മേലെ വെച്ചിട്ടുള്ള പ്ലാന്റ് ബാംബു പ്ലാന്റ് ആണ്. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള ടേബിളിൽ ഞങ്ങൾ ബുക്സൊക്കെ വെക്കാറുള്ള ടേബിളാണിത്. അതിൻ്റെ മേലെയായിട്ട് കുറച്ച് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ കോർണറിൽ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഹാളിലത്തെ ഒരു കോമൺ വാഷ്റൂമിലേക്കാണ്. സൈഡിലാണ്, ഹാളിൻ്റെ ഒരു സൈഡിലാണ് കോമൺ വാഷ്റൂം. അപ്പം ഇതാണ് കോമൺ വാഷ്റൂം. അത്യാവശ്യം വലുതാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു കബോർഡാണുള്ളത്. ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളും മിററും ഉണ്ട്. പിന്നെ സൈഡിൽ കുറച്ച് മാറിയിട്ടാണ് റൂമിൻ്റെ വിൻഡോ ഉള്ളത്. ഈ ബാത്റൂം അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ്. കോമൺ ബാത്റൂമിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയൊരു ബാത്റൂമാണിത്. ഇതാണ് ചിൽഡ്രൻസ് റൂം. ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ. ബെഡിൻ്റെ സൈഡിൽ ഒരു സൈഡ് ടേബിൾ ഉണ്ട്. ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു വാർഡ്രോബ് ഉണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹോം ടൂറ്. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് റൂം ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഈ ഹോം ടൂറ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഹോം ടൂർ ചെയ്യാം. ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്, നമ്മ എന്താ പറയുക ബബിൾസ് ആയിട്ട് കളിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് തോന്നിയതുകൊണ്ട് ഇതിൽ അറ്റാച്ച് ചെയ്തതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.